2020 ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സംവിധായകൻ ശ്രീനിവാസൻ, അതേപോലെ സംവിധായകനായിട്ടുള്ള സിദ്ദിഖ്, പിന്നെ നേരത്തെ പറഞ്ഞ സാറ് കൊച്ചൗസഫ്, ചിറ്റപ്പള്ളി, ഇവരൊക്കെ ഇങ്ങനെയുള്ള പ്രമുഖരൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണുള്ളൂ? അല്ല, ഇവിടെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ സംവിധാനത്തെ ഓർത്ത് മനനൊന്ത് ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. കാരണം നമുക്കൊക്കെ ഈ ലോകത്തിൽ ജീവിക്കാൻ കിട്ടുന്ന ഈ കുറച്ച് സമയത്തിനുള്ളിൽ പലരുടെയും കഴിവുകൾ, ആശയങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകൾ, ഞാനടക്കം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം വിട്ട് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാനായിട്ട് എല്ലാ പേപ്പറുകളും ശരിയാക്കി അവിടെ വീട് വരെ മേടിച്ച് കുട്ടികളുടെ അഡ്മിഷൻ വരെ ശരിയാക്കിയതാണ്. കാരണം എനിക്ക് തോന്നിയത് എൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്നത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ വെച്ചിട്ട് എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവുകളും എനർജിയും എല്ലാം വേസ്റ്റായിട്ട് ആർക്കും പ്രയോജനമില്ലാതെ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ രാജ്യം വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഈ 2020 എൻ്റെ അച്ഛൻ മരിച്ചു, 2020 തുടങ്ങി, അങ്ങനെ ഇതിൽ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ അസംതൃപ്തരായിട്ട് അവരുടെ കഴിവുകളും അവരുടെ എനർജിയും ആശയങ്ങളുമൊന്നും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു, അവർക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് ദുഃഖിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെയൊരു ആശയം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്നാൽ അതിൻ്റെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ഇതിലാണ് അവരൊക്കെ ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരും പോകും, ജനാധിപത്യ സമ്പ്രദായത്തിൽ സ്വാഭാവികമാണത്. 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്തായാലും വരും. തെരഞ്ഞെടുപ്പല്ല നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. ഭാവിയിൽ എന്തായി മാറാനാണ് 2020 ഉദ്ദേശിക്കുന്നത്? അതിനെ എങ്ങനെ ചിട്ടപ്പെടുത്താനാണ് താങ്കളുടെ മനസ്സിലുള്ളത്? അല്ല, ഒരിക്കലും ഒരു ഭരണരംഗത്തേക്കോ അധികാരത്തിലേക്കോ വരണമെന്ന് ആഗ്രഹിച്ചല്ല ഞങ്ങൾ തുടങ്ങിയത്. 12 സാഹചര്യങ്ങൾ മത്സരിക്കേണ്ടതായിട്ട് വന്നു, ഒരു പഞ്ചായത്തിൻ്റെ അധികാരം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു, അധികാരം ഏറ്റെടുത്തു. അതിപ്പോൾ 4 പഞ്ചായത്തുകളും ഒരു പഞ്ചായത്ത് ഭാഗികമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അസംബ്ലിയിലേക്കുള്ള 8 സീറ്റുകളിൽ. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ നാട് ആഗ്രഹിക്കുന്നുവെങ്കിൽ മുന്നോട്ട് പോവുക, കൂടുതൽ കൂടുതൽ വളരുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പോവുക, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞങ്ങൾ പോകുന്നത്. ഈ നാടും ജനങ്ങളും എത്രത്തോളം ഇതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നോ, എത്രത്തോളം ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നോ, അത്രയും വരെ ഞങ്ങൾ പോയിരിക്കും, അതിന് സംശയമില്ല.